ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. ഇന്ന് വന്നിരിക്കുന്ന സ്പെഷ്യലായിട്ടൊരു ടോപ്പിക്കിനോട് സംസാരിക്കാനാണ്. വേറൊന്നുമല്ല, എൻ്റെ കുറച്ച് കൂട്ടുകാരിങ്ങനെ വെച്ചായിരുന്നു, അളിയ വല്ല ഹെഡ് ഷോട്ട് അടിയോ, വല്ല ട്രിക്കും ഉണ്ടോ, അല്ലെങ്കിൽ എന്താ ഡ്രാഗ് അപ്പ് ഷോട്ട് വർക്കാവുന്ന നൈസ് വല്ല പരിപാടിയുണ്ടോ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഓരോ ഫോണിലും പല സെൻസിറ്റിവിറ്റിയിലായിരിക്കും ഹെഡ് ഷോട്ട് വർക്കാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു ക്ലാസിക് മാച്ച് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് സെൻസിറ്റിവിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനിമിയെ കാണുമ്പോൾ ഒന്ന് ഡ്രാഗ് അപ്പ് എല്ലാം ചെയ്തൊക്കെ ഒന്ന് നിങ്ങളുടെ ഇതായിട്ടുള്ള സെൻസിറ്റിവിറ്റി, നിങ്ങളുടെ ഫോണിൽ ഹെഡ് ഷോട്ട് വർക്കാവുന്ന സെൻസിറ്റിവിറ്റി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇങ്ങനെ ഈ ഒരു എന്താ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി കാണിച്ചുതരാം. അതിൽ നൈസായിട്ട് ഹെഡ് ഷോട്ടൊക്കെ വർക്കാവുന്നുണ്ട്. എന്തോ ബാക്കിയും കൊണ്ട് വർക്കാന്ന് പോലാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ അടിക്കുന്നൊന്നും ഹെഡ് ഷോട്ട് പോലും കയറാറില്ല മര്യാദയ്ക്ക്. ഇതെന്തോ ഈ ഒരു സെൻസിറ്റിവിറ്റി ഇട്ടതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഒന്ന് ഡ്രാഗ് അപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാതെ പോലും ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സെൻസിറ്റിവിറ്റി ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെൻസിറ്റിവിറ്റി ഇട്ട് ഒന്ന് കളിച്ചു നോക്കുക. എന്നിട്ട് കളിച്ചു നോക്കുകയെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് ഇനിമയെ കാണുമ്പോൾ ഒന്ന് ഡ്രാഗ് അപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക. ഫയർ ചെയ്ത് ഡ്രാഗ് അപ്പ് ചെയ്ത് നോക്കുക. അന്നേരം ഹെഡ് ഷോട്ട് വർക്കാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു സെൻസിറ്റിവിറ്റി ഫുള്ള് 100. അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി എനിക്ക് നൈസായിട്ട് വർക്കാവുന്നുണ്ട്, ഹെഡൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി ഇട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക. ഇനിമയെ കാണുമ്പോൾ ഒന്ന് ഡ്രാഗ് അപ്പ് ചെയ്ത്, അത് ഫയർ ബട്ടൺ ഞെക്കി ഒന്ന് ഡ്രാഗ് അപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഹെഡ് കയറാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു സെൻസിറ്റിവിറ്റിയിൽ. ഇപ്പോൾ റാം കുറഞ്ഞ ഫോണിൽ വരെ ഈ ഒരു സെൻസിറ്റിവിറ്റി അടിപൊളിയായിട്ട് ഹെഡ് കയറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനലിലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ, അതായത് പുതിയ പുതിയ റെസിപ്പീസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, കുറച്ച് പേർ എന്നോട് ചോദിച്ചായിരുന്നു ഡെയിലി എന്താ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാത്തത്, അല്ലെ വല്ലപ്പോഴും വന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒരു +2 വിദ്യാർത്ഥിയാണ്, അത് കാരണം ടൈം പോലും കിട്ടാറില്ല. വീട്ടുകാർ തന്നെ പഠിക്കുക എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് വീഡിയോ മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ അധികം ടൈമൊന്നും കിട്ടാറില്ല. ഇനിയിപ്പം എക്സാമൊക്കെ കഴിയുമ്പോൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സെൻസിറ്റിവിറ്റി വർക്കായ ഈ ഒരു സെൻസിറ്റിവിറ്റി ഇട്ട് ഹെഡ് ഷോട്ട് അടിക്കുന്ന ഈ ഒരു വീഡിയോ.